ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വിൻ ട്രേഡർ. ഇന്ന് ഞാൻ വിൻ ട്രേഡറിൻ്റെ ലൈവ് മാർക്കറ്റ് കാണിക്കുകയാണ്. നമ്മുടെ വിൻ ട്രേഡർ എല്ലാവർക്കും അറിയാം, എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് NSE ക്യാഷ്, ഫ്യൂച്ചർ ഓപ്ഷൻസ്, കമ്മോഡിറ്റി, അഗ്രി, ഫോറെക്സ്, കോമെക്സ്, അങ്ങനെ എല്ലാ മാർക്കറ്റും നമ്മുടെ വിൻ ട്രേഡർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇൻട്രാഡേ ചെയ്യാം, പൊസിഷൻ ചെയ്യാം, ലോങ് ടേം, ഷോർട്ട് ടേം എല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഈവൻ സ്കാൽപ്പിംഗ് പോലും ചെയ്യാം. പല ടൈപ്പിലെ പല വീഡിയോസ് ഞാൻ സ്കാൽപ്പിങ്ങിൻ്റെയും ഇൻട്രാഡേയുടെയും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് കൊമെക്സിൽ നമ്മുടെ വിൻ ട്രേഡർ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റായ കൊമെക്സിൽ, അതായത് ബിറ്റ്കോയിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, US 30, UK oil, NASDAQ 100. അപ്പോൾ ഇതിൻ്റെയൊക്കെ 30 ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് എല്ലാവർക്കും അറിയാം, ഫോറെക്സിൽ നമ്മൾ ചെയ്യുമ്പം 15:30, H1, H4 ഈ ടൈം ഫ്രെയിമുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ചെറിയ ചെറിയ പോയിൻ്റ് വൈസ് ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ വെച്ച്, ഈവൻ സ്കാൽപ്പിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്താണ് പോയിൻ്റ് ചിലപ്പം കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും മുകളിലേക്ക് കയറുന്നത്, ഇപ്പോൾ ബൈ ആണെങ്കിൽ തന്നെ കുറച്ച്. അപ്പോൾ പോയിൻ്റ് വൈസ് ചേഞ്ചസ് വരുമ്പോൾ പെട്ടെന്ന് സ്കാൽപ്പിംഗ് റിവേഴ്സ് അടിക്കാനായിട്ട് ഒരുപാട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുമ്പോൾ 15:30 ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. H1, H4 അത് ഈ 4 ടൈം ഫ്രെയിമിലാണ് ബെറ്റർ ആയിട്ട്. അപ്പോൾ 30 ആണ് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ 30 സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഞാനിവിടെ 30 ടൈം ഫ്രെയിമിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. 30 ടൈം ഫ്രെയിമിലാണ് ഞാൻ കാണി, 30 ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 30 ഫസ്റ്റ് US 30 ഈ കോർണറിൽ കാണുന്നതാണ് ലൈവ് മാർക്കറ്റ് റേറ്റ്. ഇതിൽ ഗ്രീൻ കളർ അപ്പ് ആരോ, റെഡ് കളർ ഡൗൺ ആരോ വരുന്ന ബൈയും സെല്ലും സിഗ്നലാണ്. ഇത് സെല്ല്, ബൈ. അപ്പം രണ്ടും സിഗ്നൽസും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. രണ്ട് സിഗ്നൽ വന്ന്, ഏത് സിഗ്നൽ വന്നു കഴിഞ്ഞാലും ഇതേ പോലെ അലേർട്ട് എവിടെ, അതായത് നമ്മുടെ ഈ ചാർട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന മാത്രമല്ല ഈ മാർക്കറ്റ് വാച്ചിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ സിഗ്നൽസ് വരികയാണെങ്കിലും നമുക്ക് ഇതേപോലെ അലേർട്ട് വരും. അലേർട്ടിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഏത് റേറ്റിലാണ് ബൈ ചെയ്യേണ്ടത്, സെല്ല് ചെയ്യേണ്ടത്, അപ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ വന്നു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. ഇൻ കേസ് നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിഗ്നലിൻ്റെ എൻട്രി പ്രൈസ്, എത്ര പ്രോഫിറ്റും ലോസും ആയി, അതിൻ്റെ ടൈമിങ്ങും ഡേറ്റ് ഒക്കെ മുകളിൽ നമുക്ക് ഡേറ്റുകളായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റ്, 3 ടാർഗറ്റുകൾ നമുക്ക് തരാറുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, 3rd ടാർഗറ്റ്, അങ്ങനെ 3 ടാർഗറ്റും, പിന്നെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ മോഡിലും താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ സിഗ്നല് എൻട്രി ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളിത് കണ്ടില്ല, ഈ സിഗ്നൽ വന്ന് പോയി കുറച്ച് കയറിയിട്ടാണ് മാർക്കറ്റ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ പോലും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് എൻട്രി ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റീഎൻട്രി തരും. മാർക്കറ്റ് ടാർഗറ്റ് അടിച്ചിട്ടും പിന്നെയും അതേ പൊസിഷനിലേക്കാണ് പോകുന്നത് റീഎൻട്രി. അങ്ങനെ ഒന്നില്ലെങ്കിൽ റീഎൻട്രിക്ക് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ്, ഈ ലെവൽ, ഈ റെഡ് കളർ സ്റ്റാർ കാണുന്ന റെസിസ്റ്റൻസ്, ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റാണ് നമുക്ക് ലൈവ് മാർക്കറ്റിൽ എൻട്രി ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് വെച്ച് നമുക്ക് എൻട്രി ചെയ്യാം. 3 ടാർഗറ്റും അടിച്ചിട്ട് പിന്നെയും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകണം, റീഎൻട്രി തരും. അങ്ങനെ നമുക്ക് റീഎൻട്രി തന്നുകൊണ്ടിരിക്കും സോഫ്റ്റ്വെയർ. അപ്പം മെയിനായിട്ട് നമ്മൾ സിഗ്നൽസ് വരുമ്പോൾ കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രി ചെയ്യാതെ, എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോയിൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നതിന് 3 കൺഫർമേഷൻസ് ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ പറയുന്നത്. ഫസ്റ്റ്, ബൈ ആണെങ്കിലും സെൽ ആണെങ്കിലും, ഇപ്പോൾ ബൈ സിഗ്നൽ വരികയാണെങ്കിൽ മുകളിലത്തെ ക്യാൻഡിലിൻ്റെ കളർ വരുന്നത് നമുക്ക് ഗ്രീൻ ആയിരിക്കണം, അതേ സിഗ്നലിൻ്റെ കളർ തന്നെ വരണം. പിന്നെ താഴത്തെ ബാർ കളർ, ഈ ചെറിയ ബാർ കളർ കാണുന്നതിൻ്റെ ബാറിൻ്റെ കളർ, അതും ഗ്രീൻ ആയിരിക്കണം. പിന്നെ ഇവിടെ പ്രൈസ് ആൻഡ് ബൈ സോണൊന്നും വന്നിരിക്കും. അപ്പം അങ്ങനെ ഇത് 3 ഓക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് റേറ്റിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം ഇവിടെ ഓക്കെ ആയതെന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ ആകുമ്പോഴത്തേക്ക് ഗ്രീനിലേക്ക് കൺവേർട്ട് ആയി, അതിന് നെക്സ്റ്റ് ക്യാൻഡിൽ വന്നപ്പോൾ നമുക്ക് ഓൾറെഡി മാർക്കറ്റ് ബൈയിലേക്ക് പോയി. അപ്പോൾ ഈ ക്യാൻഡിൽ എടുക്കാം, പക്ഷേ നമ്മൾ എടുത്ത സമയത്ത് രണ്ടാമത്തെ ക്യാൻഡിൽ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് കംഫർട്ടബിലിറ്റി കിട്ടും. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് എടുപ്പ് ഇവിടെ ആകുമ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അപ്പോൾ എന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വിചാരിക്കുക ആ മാർക്കറ്റ് അപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അപ്പിലേക്ക് തന്നെ മാർക്കറ്റ് പോകും. അപ്പോൾ അവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ മാർക്കറ്റ് റിവേഴ്സ് പോകത്തില്ല, സിഗ്നൽ വന്നിട്ട് കൺഫേം ആയിട്ട് കുറച്ചുകൂടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആക്കുറസിയാണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് എൻട്രി കൺഫേം ആയിട്ട് എൻട്രി ചെയ്യാൻ ഡയറക്റ്റ്. അപ്പോൾ കുറച്ചുകൂടെ അഥവാ നമുക്ക് കുറച്ചുകൂടെ ആക്യുറസി വേണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നവർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ആ പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് എടുക്കാം. ഓക്കെ,
അപ്പം ഇത് ബൈ സിഗ്നലിൻ്റെ ഡയറക്റ്റ് സെല്ല് വരുമ്പോഴും എങ്ങനെ തന്നെയാണ് ക്യാൻഡിൽ കളർ, അതായത് താഴത്തെ റെഡ് ആയിരിക്കണം, താഴെ ബാർ കളർ റെഡ് വരണം, പിന്നെ പ്രൈസ് ആൻഡ് സെൽസ് ആവണം. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല, കാരണം ഇവിടെ മുഴുവൻ കാണിക്കുന്നത് വേറെ കളറാണ്. അതായത് ഇതിനകത്ത് ഈ റെഡും ഗ്രീനും അല്ലാതെ കാണുന്ന കളർ, ഓറഞ്ച് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ കാലിയായിട്ടുള്ള ക്യാൻഡിൽസ്, ഒഴിഞ്ഞ ക്യാൻഡിൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഈ നാല് കളേഴ്സ് വരുന്ന സൈഡ് വേ മാർക്കറ്റാണ്. അതായത് മാർക്കറ്റ് ബൈയു അല്ല സെല്ലു അല്ലാത്ത പൊസിഷൻ, ഇടയ്ക്ക് നിൽക്കുന്ന പൊസിഷനിൽ വരുന്ന സമയത്ത് നമുക്കിതേപോലെ കളറുകൾ കാണിച്ചു തരാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫേം സിഗ്നൽ വന്നിട്ടാണ് ഇത് വരുന്നതെങ്കിൽ കൺഫേം ആയിട്ട് എടുക്കുക. സിഗ്നൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് കൺഫേം ആയി, സെക്കൻഡ് ടാർഗറ്റ് അടിച്ചിട്ടാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ അവിടെ റെസിസ്റ്റൻസോ സപ്പോർട്ടോ ബ്രേക്ക് ചെയ്യുന്നത് വരും. ഇപ്പോൾ സെല്ലാണ് വരുന്നെങ്കിൽ നമ്മൾ മുകളിൽ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത്, സെൽ കോൾ വന്ന് രണ്ട് ടാർഗറ്റ് അടിച്ചിട്ടാണ് നമുക്ക് ഇതേപോലെ സൈഡ് വേ കാണുന്നെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നു, സോറി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ സെല്ല് ഇപ്പോൾ ഇവിടെ സെല്ല് വന്നു വിചാരിക്കുക, എക്സാമ്പിൾ ഫുള്ള് ടാർഗറ്റും രണ്ട് ടാർഗറ്റ് അടിച്ചു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ സൈഡ് വേ ഇൻഡിക്കേഷൻ വന്നു, വന്നു കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസ് മുകളിൽ അന്നേരം റെസിസ്റ്റൻസ് വരും, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്യാം. നമുക്കങ്ങനെ എക്സാമ്പിൾ ഇവിടെ ഒരു ബൈക്കോൾ തന്നിട്ടില്ലേ, ആ ബൈക്കോൾ തന്ന് ഇവിടെ ഒരു ബൈക്കോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് മിനിറ്റ്. ഇത് ഇവിടെ ഒരു ബൈക്കോൾ തന്നിട്ടുണ്ട് നമുക്ക്, ഈ ബൈക്കോൾ നമുക്ക് അത് ദിവസം, പിറ്റേ ദിവസം, മുറിഞ്ഞ ദിവസം, അത് മൂന്ന് ദിവസം, ഇപ്പം മൂന്ന് ദിവസം ആയിരുന്നു, നാല് ദിവസം ഇവിടെ വരെ നമുക്ക് തന്നിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊരു നമുക്കൊരു ഓറഞ്ച് ക്യാൻഡിൽസ് വന്നിരുന്നു, അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കിയിരുന്നു. അത് ബ്രേക്ക് ഒരുപാട് ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ശലം ബ്രേക്ക് ചെയ്തപ്പോൾ കുറച്ച് താഴെ ഇറങ്ങിയതേ ഉള്ളൂ, നെക്സ്റ്റ് പിന്നെ അതേപോലെ തന്നെ പോയി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പിന്നെയും മുകളിലേക്ക് കയറുകയാണ് റീഎൻട്രി ഇവിടെ തരും സോഫ്റ്റ്വെയർ. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ഈ സമയത്ത് നമുക്ക് രണ്ടാമത് പൊസിഷൻ എടുക്കാം, അത് പിന്നെയും പോയി. പക്ഷെ അത് ഒരു സെല്ലിലേക്ക് പോകാത്തത് കൊണ്ടാണ് അവിടെ സെൽക്കോളം തരാതിരുന്നത്, കാരണം തന്നെ അവിടെ കുറച്ച് ഇറക്കമേ വന്നിട്ടുള്ളൂ, പിന്നെ മാർക്കറ്റ് അതേപോലെ കയറി കുറച്ചിറങ്ങി. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ആ പൊസിഷൻ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയി, പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ആ പൊസിഷൻ നെക്സ്റ്റ് വന്നത്, നെക്സ്റ്റ് ഒന്ന് ഡൗൺ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം ആ പൊസിഷൻ. കട്ട് ചെയ്യേണ്ട ആക്ച്വലി ഇവിടെ നമുക്ക് കുറച്ച് സെല്ലിലേക്ക് പോകാൻ നോക്കിയിരുന്നു, കാരണം താഴത്തെ ബാർക്കള നമ്മുടെ സെല്ലിലേക്ക് മാറിയിരുന്നു. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ബൈക്കോൾ വന്നു കഴിഞ്ഞ ശേഷം താഴെ ഈ ബാർ കളർ ഇവിടം വരെ നമുക്ക് ഗ്രീനാണ്. അപ്പം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ താഴത്തെ ബാർ കളറും കൂടെ നോക്കി ബാൽക്കളുടെ സെല്ലിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാം അതേപോലെ തന്നെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാർ കളർ കുറച്ച് സെല്ലിലേക്ക് പോകാൻ കാത്തിരുന്ന ബാർ കളർ നമുക്ക് റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ റെഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞത് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, കുറച്ച് താഴേക്ക് പോയി, പിന്നെ അത് റെഡ് ആ നമുക്ക് പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പം നമുക്ക് ഇവിടെ വെച്ച് നോക്കാൻ വേണ്ടി ആ പൊസിഷൻ കട്ട് ചെയ്യാം. ഓൾറെഡി സെൽക്കോളും വന്നിട്ടുണ്ട് ഇവിടെ, കുറച്ച് ദിവസമായിട്ട് ഗ്രീൻ തന്നെയാണ്, ഇതിനകത്ത് ബൈസോൺ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് യുഎസായിട്ടില്ല. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് സിഗ്നൽ പ്രകാരം നമുക്ക് 393 പോയിൻറ്റ്സോളം നമുക്ക് അപ്രോക്സിമേറ്റ് 400 അടുത്ത് നമുക്ക് പ്രോഫിറ്റ് ഈ ഒരു സിഗ്നലിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് യുഎസായിട്ട്. പിന്നെ UK ഓയിൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് ലേറ്റസ്റ്റ് സിഗ്നൽ വന്നാൽ ഇന്ന് 1 മണിക്ക് നമുക്ക് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ്, പക്ഷേ അത് കൺഫേം ആയിട്ടില്ല, കാരണം ക്യാൻഡിൽ കളറ് ബാർ കളറ് പ്രൈസും ബൈസോൺ എന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സിഗ്നൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് അതിന് മുമ്പ് ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്, അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് തന്നെ ക്യാൻഡിൽ മുകളിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ക്യാൻഡിലെ ഓപ്പണിംഗ് റേറ്റിലും നമുക്ക് എടുക്കാം 76.4170. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടം വരെ, ഇപ്പോൾ ഇപ്പോഴും അതേ റേറ്റ് തന്നെയാണ് നടന്നത്. അപ്പോൾ 76.2086 നിന്ന് 4840667 വരെ പോയി മുകളിലേക്ക്, അത്രയും നമുക്ക് മുകളിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ഈ ബൈസിഗ്നലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു സെൽ സിഗ്നൽ വന്നിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട്, കൺഫേം ആയി ഈ സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് എടുക്കാം. അപ്പം അത് നമുക്ക് സൈഡ് വേ കാണിച്ചു ഇവിടെ, സൈഡ് വേ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് സൈഡ് വേ കാണിച്ച് ഇവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ, അപ്പോൾ ഈ പോയിന്റ് കട്ട് ചെയ്യാം. നമുക്ക് ഈ സിഗ്നൽ നമ്മുടെ റിവേഴ്സ് ആയിട്ടുണ്ട്, ബാക്കി ഈ സിഗ്നലും നല്ലപോലെ മുകളിലേക്ക് കയറി, ഇത് നല്ലപോലെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു സെക്കൻഡ് ക്യാൻഡിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് എടുക്കാമായിരുന്നു. നമുക്ക് ഇവിടുന്ന് 74.1701 നിന്ന് 6930 വരെ മാർക്കറ്റ് നല്ലപോലെ കയറി. അത് കഴിഞ്ഞിട്ട് ഈ സെല്ല് കൺഫേം ആയിട്ടില്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ബൈ വന്നു, ഈ ഒരു പൊസിഷൻ നമുക്ക് എടുക്കാം. അപ്പോഴും പൈസോൺ തന്നെയായിരുന്നു, അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. അത് നമുക്ക് മാർക്കറ്റ് 76.8510 വരെ കയറി, 4313 നിന്ന് നമുക്ക് 8.5 വരെ കയറിയിട്ടുണ്ട്.
8510 വരെ. അപ്പം നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഈ സെല്ല് ഈ സിഗ്നലിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന സിഗ്നൽ എടുക്കാൻ പറ്റില്ല, കാരണം നമുക്കത് കൺഫേം ആയിട്ടില്ല. കൺഫേം ആയിട്ടില്ല, കൺഫേം ആകാത്തത് കാരണം കൺഫേം ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാൻഡിൽ കളർ മാറണം, ക്യാൻഡിൽ കളർ ഇതുവരെ മാറ്റില്ല, ബൈസോൺ തന്നെയാണ്. അതാണ് നമുക്ക് ഇതിൽ യു കെ ഓയിൻ്റെ പെർഫോമൻസ്. പിന്നെ നാസ്ഡാക്ക്, ഇതിൽ നമുക്ക് ലേറ്റസ്റ്റ് സിഗ്നലിൽ വന്നിരിക്കുന്നത് 22 വന്നിരിക്കുന്നത്, 22 അതിൽ 8 അന്ന് അന്ന് തൊട്ട് ഇപ്പോഴും മാർക്കറ്റ് ബൈ തന്നെയാണ്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 5 മാർക്കറ്റ് ബൈ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ബൈ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സോന്നിലെ സിഗ്നൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലാന്നേരം നമുക്ക് ഇവിടെ റീഎൻട്രി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഈ സിഗ്നൽ എടുക്കുന്നവർ കാണാത്തവരാണെങ്കിൽ സിഗ്നൽ വരുന്ന സമയത്ത് ചിലപ്പം എടുത്ത കണ്ടില്ലാത്തവരാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റീഎൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇപ്പം ഈ പൊസിഷൻ എടുക്കാൻ പറ്റുന്ന പൊസിഷനെ, കാരണം ഇവിടെ ഓൾറെഡി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ എടുക്കാം. ഇപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് ലൈവ് മാർക്കറ്റ് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ നമുക്ക് ഈ പൊസിഷൻ എടുക്കാം, ഇല്ലെങ്കിൽ റീഎൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് പ്രകാരം നമുക്ക് 614 അടുത്ത് നമുക്ക് അപ്രോക്സിമേറ്റ് ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 3 നമുക്ക് അടിച്ചിട്ടുണ്ട്, 3 നമ്മുടെ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്റ്റോപ്പ് ലോസും, അങ്ങനെ 3 നമ്മൾ അടിച്ചിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റ് പിന്നെയും അപ്പ് തന്നെയാണ്. ഓക്കെ, ഇത് നാസ്ഡാക്കിൻ്റെ. നെക്സ്റ്റ് BTC USD, ബിറ്റ്കോയിൻ്റെ ആണ്. ബിറ്റ്കോയിൻ്റെ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സിഗ്നൽ വന്നിരിക്കുന്നത് 28, അതായത് ഇന്ന് വന്നിരിക്കുന്നതാണ്. 3:30 വന്ന സിഗ്നലാണിത്. മോർണിംഗ് തൊട്ട് മാർക്കറ്റ് സെല്ല് തന്നെയാണ്, ഡയറക്റ്റ് സെല്ല് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് 3 അടിച്ചിട്ട് 1509 നമുക്ക് അത്രയും പ്രോഫിറ്റ് നിന്ന് കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറുകയാണ്, ശകലൊന്ന് മുകളിലേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ക്യാൻഡിൽ കളറ് മാറാതെ താഴത്തെ ഭാഗത്തിലും ചേഞ്ച് ആകാതെ നമുക്ക് എടുക്കേണ്ട. നമുക്ക് അഥവാ ഇവിടെ സൈഡ് വേ ഇൻഡിക്കേഷൻ വരുന്നുണ്ടോ നോക്കാം. സൈഡ് വേ ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്കത് കട്ട് ചെയ്യാം. സൈഡ് വേ ഇൻഡിക്കേഷൻ വന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും മാർക്കറ്റ് സെല്ല് തന്നെയാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 1589.6 ലേറ്റസ്റ്റ് സിഗ്നൽ പ്രകാരം, അതായത് ഇന്നത്തെ സിഗ്നലാണ്, ഇന്നത്തെ സിഗ്നൽ പ്രകാരം 3 നമുക്ക് അടിച്ചിട്ടുണ്ട്. അത് പ്രകാരം 50940 ഈ പോയിന്റിലാണ് നമ്മൾ എടുത്തത്. അത് പ്രകാരം നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് 49.226, അത് പ്രകാരമാണ് നമുക്ക് 500 അടുത്ത് പ്രോഫിറ്റ്. ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങുവാണ്, അതുകൊണ്ടാണ് കുറച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇറങ്ങാനുള്ള ടെൻഡൻസി തന്നെ കാണിച്ചിട്ടുണ്ട്, അത് കാരണം പ്രോഫിറ്റ് ചേഞ്ച് ആകുന്നു ഇവിടെ നമ്മുടെ. ഓക്കെ, അതിന് മുമ്പ് ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ട്, അത് നമുക്ക് നല്ലൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത് ബൈസിക്കിൾ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ബൈ തന്നെയായിരുന്നു. ഈ സെക്കൻഡ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, എക്സാമ്പിൾ നമ്മൾ മോർണിംഗ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് അപ്പോസിഷൻ എടുക്കാമായിരുന്നു 50448. അതിൽ നിന്ന് നമുക്ക് 51964 നമുക്ക് ഇവിടെ വരെ പോയിട്ടുണ്ട്. 50474 നമ്മൾ എൻട്രി ചെയ്തതാണ്. അപ്പം നല്ലൊരു പ്രോഫിറ്റ് ഈ ബൈന്ന് കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് സൈഡ് വേ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഈ സൈഡ് വേയിൽ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. താഴത്തെ ബാർ കളർ അപ്പോഴും ഗ്രീൻ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല, സെല്ലിലേക്ക് നമുക്ക് കൺവേർട്ട് ആയിട്ടില്ല. ഇത് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് താഴത്തെ ബാർ കളർ നമ്മൾ റെഡ് കാണിച്ചു തന്നെ. ഇവിടെ റെഡ് അല്ല നടക്കുന്നത്, ഗ്രീൻ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെല്ല് വന്നത് സെല്ല് കുറച്ച് പോയിട്ടുണ്ട്. അന്ന് നമുക്ക് സെൽ കോള് വന്നത് ഈ പൊസിഷൻ എന്നാണ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറയുന്നത്. ഇവിടുന്ന് ഇത്ര വരെ നമുക്ക് ഇത്രയും മാർക്കറ്റ് നമുക്ക് സെല്ലായിട്ടുണ്ട്. സൈഡ് വേ എന്നാൽ കാണിച്ചപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യാം. ഇവിടുന്ന് 50210 നമുക്ക് അവിടെ നിന്ന് തുടങ്ങി 49446 ഇവിടെ വരെ നമുക്ക് പോയിട്ടുണ്ട് മാർക്കറ്റ്. നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടി. അത് അതിന് മുമ്പ് വന്ന ബൈ സിഗ്നൽ, അതിൻ്റെ തലേ ദിവസം വന്ന സിഗ്നലിൽ ബൈ പോയതാണ്. പിറ്റേ ദിവസം മാർക്കറ്റ് തലേ ദിവസം അന്ന് ക്ലോസിംഗിൽ വന്ന സിഗ്നലാണ് തലേ ദിവസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റ് തുടങ്ങി ഓപ്പൺ ചെയ്തപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഈ സിഗ്നല് അന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അത് കൺഫേം ആയിട്ടില്ലായിരുന്നു. അത് പിറ്റേ ദിവസം അന്ന് ക്ലോസിംഗ് ആയ സമയത്ത്, പിറ്റേ ദിവസം നമുക്കത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റീഎൻട്രി തന്നിട്ടുണ്ടായില്ല. ഇത് ആക്ച്വലി നമുക്ക് എടുക്കാൻ പറ്റില്ല, എടുത്താൽ ഈ മാറി ഇത് സൈഡ് വേ ഇൻഡിക്കേഷൻ വന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മോർണിംഗിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ സിഗ്നൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സിഗ്നൽ ഇവിടുന്ന് സപ്പോർട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇത് സിഗ്നൽ റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ,
ഇതാണ് നമ്മുടെ ടോട്ടൽ നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിന്റെ പെർഫോമൻസ്. നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടി, ലോസ്, നമ്മൾ ഏതൊക്കെ സിഗ്നൽ വേഴ്സ് ആയി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഫുള്ളായിട്ട് ലൈവായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറിലൂടെ ഡിസ്പ്ലേ ആവുന്ന നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി. എൻ്റെ നമ്പരാണ്, വാട്സപ്പ് നമ്പരാണ്, സീമ എന്നാണ് എൻ്റെ പേര്. ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ലൈവ് മാർക്കറ്റിൽ ഞാൻ ഡെമോ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നേരത്തെ വീഡിയോസിൽ മനസ്സിലാക്കി. സ്കാനർ നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ഫെസിലിറ്റി ആണ്, നമ്മുടെ 1.2 സ്കാനർ ലേറ്റസ്റ്റ് സ്കാനറാണ്. ഒരു നമുക്ക് ഇതിനകത്ത് മാർക്കറ്റ് വാച്ചിൽ ഏതൊക്കെ, അതായത് ഫുൾ മാർക്കറ്റ് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്ന കാണും, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിൾസിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റും കിട്ടും, ഫോറെക്സ് കിട്ടും, ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ എല്ലാ ഐറ്റം, ഇത്രയും ഐറ്റം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. പിന്നെ ക്രിപ്റ്റോയുടെ ഒരു ഐറ്റം കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ബിറ്റ് കോയിൻ, മെറ്റൽസ് എല്ലാം. ഈ നാല് ഫസ്റ്റ് പേർ നാലെല്ലാം ഫോറെക്സിൻ്റെ ആണ്. പിന്നെ നമുക്ക് NSEFNDO ഫ്യൂച്ചർ ഓപ്ഷൻസ് ഉണ്ട്, GIA സ്പോട്ട്, MCX കറൻസി വീക്ക്ലി, അഗ്രി മന്ത്ലി ഓപ്ഷൻ, ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത്രയും പേരുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണോ ചെയ്യുന്നത് അത് മാത്രം ആഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ സിഗ്നൽസ് ഇവിടെ ഈ കോർണറിൽ വരും. പിന്നെ നമുക്കിവിടെ കളർ ഐഡൻറ്റിഫിക്കേഷൻ വ്യക്തമായിട്ട് കാണിച്ചു തരും, ഏതാണ് ബൈ സെൽ ഏതാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ബാർ ചാർട്ടാണ്, ബാർ ചാർട്ടിൽ നിന്ന് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് മാറ്റം, അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഇടുന്നതായിരിക്കും, നമ്മുടെ വിൻട്രേഡറിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് യൂസ്, താങ്ക് യു വെരി മച്ച്.